പോർച്ചുഗൽ ഫുട്ബോളിന്റെ കിരീട ദോഹത്തിന് ശമനം തീർത്തുകൊണ്ട് 2016 അവിസ്മരണീയമായ ആനന്ദ ദിനങ്ങൾ സമ്മാനിച്ച യുവേഫ യൂറോ കപ്പ് കിരീടത്തിൽ പോർച്ചുഗൽ മുത്തമിട്ടപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വീരചരിത്രങ്ങൾ ഓർക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഫൈനലിലെ എഡറിന്റെ ഗോളിനെ വാഴ്ത്തി പറയുന്നത് പോലെയോ പെപ്പ എന്ന ഇതിഹാസ താരത്തെ ആരും ഓർക്കുന്നില്ല എന്നതാണ് വാസ്തവം. ആ ടൂർണമെന്റിൽ മികച്ച രീതിയിൽ പ്രതിരോധ നിരയിൽ നിറസാന്നിധ്യമായി നിറഞ്ഞു നിന്നിരുന്നു പെപ്പെ. ഫൈനലിൽ പറങ്കിപ്പടയുടെ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ പരിക്കുപറ്റി നിറക്കണ്ണീരോടെ ഗ്രൗണ്ട് വിടുമ്പോൾ നാനിക്കൊപ്പം ടീമിനെ മനോഹരമായി നയിച്ചുകൊണ്ട് ആക്രമണ ഫുട്ബോളിന് പേര് കേട്ട ഫ്രഞ്ച് നിരക്കെതിരെ 120 മിനിറ്റുകൾ പ്രതിരോധ പോളിച്ചകൾ പാടെ ഒഴിവാക്കുക എന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നിരിക്കെ ഒന്നിനു പുറകെ ഓരോന്നായി ഫ്രഞ്ച് താരങ്ങൾ അഴിച്ചുവിട്ട അക്രമങ്ങളെ തെല്ലും കൂസാതെ നേരിട്ട പെപ്പെ മനോഹരമായി തന്നെ പ്രതിരോധിച്ചു. അന്ന് ഫൈനലിൽ വിജയ ഗോൾ നേടിയ എഡറിനേക്കാൾ അർഹിച്ച മാൻ ഓഫ് ദ മാച്ച് പട്ടം തേടി വന്നതും അക്കാരണത്തിലാണ്. കയ്യും മെയ്യും മറന്ന് തനിക്കെതിരെ ആർത്തിരമ്പിയെത്തുന്ന എതിർമുന്നേറ്റത്തെ മൈതാന ഗ്രൗണ്ടിൽ വെച്ച് വെട്ടിവീഴ്ത്താൻ ഏത് അടവും പ്രയോഗിക്കാൻ വളരെ കുറച്ച് ഡിഫൻഡർമാരെ ലോക ഫുട്ബോൾ ജന്മം കൊണ്ടിട്ടുള്ളൂ. അതിലൊരാളാണ് കെപ്ലർ പെപ്പെ. പന്ത് കൈവശം വെച്ചിരിക്കുന്ന എതിരാളിയിൽ നിന്നും പന്തിനെ റാഞ്ചിയെടുത്ത് മുന്നേറ്റ നിരക്ക് ഗോളടിക്കാൻ പിന്നിൽ നിന്നും അവസരം ഒരുക്കിക്കൊടുക്കുന്ന കളിക്കളത്തിലെ പോരാളിയാണ് പെപ്പെ. തന്റെ ചങ്കുറപ്പിന്റെ മേൽ പടുത്തുയർത്തിയ പ്രതിരോധ കോട്ടയുമായി 10 വർഷം സാന്റിയാഗോ ബെർണാബോയിന്റെ മണ്ണിൽ വിപ്ലവം സൃഷ്ടിച്ച പറങ്കികളുടെ പറങ്കി തലവനാണ് പെപ്പെ. പെപ്പയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഒരിക്കൽ ഗെറ്റോഫയുടെ ക്യാപ്റ്റനായിരുന്ന ഹേവിയർ കസ്കറയോടൊന്ന് ചോദിച്ചാൽ മതി. കസ്കറയെ ഫോൾ ചെയ്തതിനു പുറമെ ഗ്രൗണ്ടിലിട്ട് കസ്കറയെ ചവിട്ടിക്കൂട്ടുന്ന പെപ്പയെയൊന്നും ഇന്നും ഫുട്ബോൾ ലോകം മറക്കാനിടയില്ല. പക്ഷേ ഇതൊന്നുമല്ല അത്ഭുതപ്പെടുത്തുന്നത്. പെപ്പെ റിയൽ മാഡ്രിഡ് വിട്ടുപോയപ്പോൾ ഇന്ന് റിയൽ മാഡ്രിഡിന്റെ ക്യാപ്റ്റനും വില്ലനുമായ സെർജിയോ റാമോസ് അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, പെപ്പെ റിയൽ മാഡ്രിഡ് വിട്ടുപോയപ്പോൾ ഞങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്, അതുകൊണ്ട് തന്നെ ഞാൻ അയാളെപ്പോലെ ആകാൻ ശ്രമിക്കുകയാണ്. ഇതായിരുന്നു ഇന്ന് സിനദിൻ സിദാന്റെ തുറുപ്പ് ഷീട്ടായ വില്ലനായ സെർജിയോ റാമോസിന്റെ വാക്കുകൾ. റാമോസിന്റെ ഈ വാക്കുകൾ മാത്രം മതി പെപ്പയുടെ മൂല്യം ഒരു ടീമിന് എത്രത്തോളം ഗുണമാകുമെന്ന് മനസ്സിലാക്കാൻ. 1983 ഫെബ്രുവരി 26 ബ്രസീലിലെ മാസിയോയിൽ ജനിച്ച കെപ്ലർ ലാവെറൻ ഡിരിമ ഫെരേര എന്ന പെപ്പെ ബ്രസീലിലെ പ്രാദേശിക ക്ലബായ കൊറിന്ത്യൻസിനു വേണ്ടി പന്ത് തട്ടിക്കൊണ്ടാണ് ഫുട്ബോൾ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത്. പിന്നീട് തൻ്റെ 18-ാം വയസ്സിൽ പോർച്ചുഗലിലേക്ക് കൊടിമാറിയ താരമാണ് പെപ്പെ. പോർച്ചുഗീസ് ക്ലബായ മരിറ്റോമയുടെ ബി ടീമിലേക്ക് 1 വർഷത്തെ കരാറിൽ പെപ്പെ ഒപ്പിടുന്നു. എന്നാൽ അടുത്ത വർഷം തന്നെ മരിറ്റിമോയുടെ മെയിൻ ടീമിലേക്ക് സ്ഥാനം കയറ്റം ലഭിച്ച താരം 2004-2005 യുവേഫ കപ്പിലേക്ക് യോഗ്യത നേടാൻ മരിറ്റിമോയെ സഹായിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചുകൊണ്ട് ഫുട്ബോൾ ലോകത്തിന് മുന്നിൽ പ്രതിരോധ നിരക്കാരൻ്റെ ചടുനില നീക്കങ്ങളും അസാധ്യമായ മികവുമൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് വളരെ മൂല്യമുള്ളൊരു താരമായി പെപ്പെ. 2004 പെപ്പെ പോർച്ചുഗീസ് വമ്പന്മാരായ പോർട്ടോയിലേക്ക് 1 മില്യൺ യൂറോക്ക് കരാറിൽ ഒപ്പുവെക്കുന്നു. എഫ് സി പോർട്ടോയിലെത്തിയ താരം 2005-2006 സീസണിൽ തൻ്റെ ശൈലിയിലൂടെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും പോർച്ചുഗീസ് ലീഗിലെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളാണെന്ന് തെളിയിക്കുകയും ചെയ്തു. പെപ്പയുടെ സഹായത്തോടെ എഫ് സി പോർട്ടോക്ക് 2 തവണ പോർച്ചുഗീസ് ലീഗ് ജേതാക്കളാകാൻ സാധിക്കുകയും ചെയ്തു. എഫ് സി പോർട്ടോയിൽ കാഴ്ചവെച്ച മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ 2006 ജൂലൈ 10 30 മില്യൺ യൂറോക്ക് സ്പാനിഷ് വമ്പന്മാരായ റിയൽ മാഡ്രിഡ് എന്ന നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള രാജകീയ ക്ലബ്ബ് പെപ്പയുമായി 5 വർഷത്തെ കരാറിൽ ഒപ്പിട്ടു. ചരിത്രമായ തന്റെ കരിയറിലെ ഏറ്റവും വിജയകരമായ അധ്യായം മനോഹരമായി പൂർത്തിയാക്കിയ താരം സാധ്യമായ എല്ലാ കിരീടങ്ങളും റിയൽ മാഡ്രിഡിനോടൊപ്പം നിന്ന് നേടിയെടുത്തു. പിന്നീട് 2016 ജൂലൈ 4 പെപ്പെ റിയൽ മാഡ്രിഡിൽ നിന്ന് തുർക്കി ക്ലബായ ബെസിക്ടാക്സിലേക്ക് ചേരുകയും അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു.
തന്റെ പ്രായത്തെ തോൽപ്പിച്ചുകൊണ്ട് തുടരെ തുടരെയുള്ള മത്സരങ്ങളിൽ ടീമിൽ നിറസാന്നിധ്യമായി മാറിയ താരം നിർഭാഗ്യവശാൽ കിരീട നേട്ടത്തിലൊന്നും പങ്കാളിയാകാൻ സാധിച്ചില്ലെങ്കിൽ പോലും എതിർ ടീമിലെ ഫോർവേഡുകൾ പെപ്പയുടെ സാന്നിധ്യം നന്നായി അനുഭവിച്ചറിഞ്ഞു. ആ വർഷത്തെ മികച്ച ഡിഫൻഡറായി മാറി പെപ്പെ. പിന്നീട് 2019 January 8 തൻ്റെ മുൻ ക്ലബായ പോർട്ടോയിലേക്ക് വീണ്ടും ചേരുകയും ശരാശരിയിൽ ഉയർന്ന രീതിയിൽ തന്നെ പ്രതിരോധം കാക്കുകയും ചെയ്യുന്നു. പോർച്ചുഗലിന്റെ പ്രതിരോധ നിരയിലെ ചക്രവർത്തിയായ പെപ്പയെ 2006 ബ്രസീലിന്റെ മുൻ പരിശീലകൻ തന്റെ ടീമിലേക്കുള്ള ക്ഷണവുമായി തന്നെ സമീപിച്ചുവെങ്കിലും താരം അത് നിരസിച്ചുകൊണ്ട് പോർച്ചുഗീസ് പൗരത്വം സ്വീകരിക്കുകയായിരുന്നു ചെയ്തത്. 2007 August 30 പോർച്ചുഗലിന്റെ ദേശീയ ടീമിലേക്ക് താരത്തെ തിരഞ്ഞെടുക്കുന്നു. പോർച്ചുഗൽ ടീമിനോടൊപ്പം ചേർന്ന താരം 4 മാസത്തിന് ശേഷം ഫിൻലാൻഡിനെതിരായ മത്സരത്തിൽ അരങ്ങേറ്റം കുറിക്കുകയും ആ മത്സരത്തോടുകൂടി പോർച്ചുഗൽ യുവേഫ യൂറോ കപ്പിനുള്ള യോഗ്യത നേടുകയും ചെയ്തു. ഇന്ന് പോർച്ചുഗലിന്റെ പ്രതിരോധ നിരയിലെ വൺ മതിലായി മാറി. ഏതൊരു ശക്തമായ മുന്നേറ്റ നിരയുടെയും മുനയൊടിക്കുന്ന ഉരുക്കുകോട്ടയായി മാറി. നിർണായക ഘട്ടത്തിൽ ടീമിനു വേണ്ടി ഗോളടിക്കുന്ന ഫിനിഷറായി മാറി. ഇന്ന് ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ പ്രായം തളർത്താത്ത വിശ്വസ്ത പോരാളി, അതെ, പോർച്ചുഗൽ ആരാധകരുടെ സ്വന്തം വെല്ലിയേട്ടൻ പെപ്പെ പോർച്ചുഗലിനായി അരങ്ങേറിയതു മുതൽ ഇതുവരെയും തൻ്റെ ആ പൊസിഷനിലേക്ക് മറ്റൊരു പകരക്കാരനെ നിയോഗിക്കുന്നതിനെ കുറിച്ച് ടീമിന് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. വരും വർഷങ്ങളിൽ പോർച്ചുഗൽ ആരാധകരെ സങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് താൻ പടിയിറങ്ങുമ്പോൾ പ്രതിരോധ നിരയെ നയിക്കാൻ കെൽപ്പുള്ള ഒരുപാട് പുതിയ പേരുകൾ 4 ദിക്കിൽ നിന്ന് ഉയരുമെങ്കിലും പെപ്പെ, നീ ബാക്കിയാക്കുന്ന ആ വിടവ് ഒരു വലിയ ശൂന്യമായി തന്നെ അവിടെ അവശേഷിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ.